നമസ്കാരം. തലശ്ശേരി നഗരത്തിന് കിഴക്കായി തിരുവങ്ങാട് എന്ന സ്ഥലത്താണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കേരളത്തിൽ ശ്രീരാമ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. മേടമാസത്തിൽ വിഷുവിനോടനുബന്ധിച്ചാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം നടക്കാറുള്ളത്. 2 ഏക്കറിൽ കൂടുതൽ വിസ്തൃതിയുള്ള ഒരു ചിറയുടെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെമ്പ് തകടുകൊണ്ടാണ് ക്ഷേത്രത്തിന്റെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ പിച്ചള ക്ഷേത്രമെന്നും ഈ ക്ഷേത്രം അറിയപ്പെടാറുണ്ട്. ടിപ്പുവിന്റെ പടയോട്ടകാലത്തെ ആക്രമണത്തിന് ഇരയായിട്ടുള്ള ക്ഷേത്രത്തിന് നിരവധി ചരിത്രം പറയാനുണ്ട്. കേരളത്തിലെ 5 പ്രധാന ശ്രീരാമക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. വൈക്കം, തൃപ്രയാർ, തിരുവില്ലാമല, കടലൂർ എന്നിവയാണ് മറ്റ് ശ്രീരാമക്ഷേത്രങ്ങൾ. അഗസ്ത്യ മഹർഷി ശിഷ്യഗണങ്ങളോടുകൂടി കാവേരി സ്നാനത്തിന് പോകുന്ന അവസരത്തിൽ ശ്വേതൻ, നീലൻ എന്നീ 2 രാക്ഷസന്മാർ അദ്ദേഹത്തെ അപമാനിക്കുകയും കോപാകുലനായ മുനി അവരെ അധപതിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. രാക്ഷസന്മാർ ശാപമോചനത്തിന് അപേക്ഷിച്ചപ്പോൾ മുനി നീലനെ തളിയിലപ്പനെ ഭജിക്കുവാനും ശ്വേതനെ തിരുവങ്ങാടുള്ള ശിവക്ഷേത്രത്തിൽ ചെന്ന് ഭജിക്കുവാനും ഉപദേശിച്ചു. ഇങ്ങനെ തുടർച്ചയായി 3 കൊല്ലം ഭജിച്ചാൽ ശാപമോക്ഷം കിട്ടുമെന്നും അരുളി ചെയ്തു. അതനുസരിച്ച് ശ്വേതൻ തിരുവങ്ങാടുള്ള ഇപ്പോൾ വടക്കേടം എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിലും നീലൻ തളിയിലപ്പൻ ക്ഷേത്രത്തിലും ഭജന നടത്തി. അക്കാലത്ത് വൻ കാടായിരുന്ന തിരുവൻകാട് പിന്നീട് തിരുവങ്ങാടെന്ന് അറിയപ്പെട്ടു. ശ്വേതൻ ഭജിച്ചിരുന്നതിനാൽ തിരുവങ്ങാട് ശ്വേതാരണ്യപുരമെന്നും അറിയപ്പെടുന്നു. ശ്വേതമെന്ന വാക്കിന് വെളുപ്പെന്ന അർത്ഥവുമുണ്ട്. അതിനാൽ തിരുവൻകാട് തിരുവങ്ങാടായതെന്നും പറയപ്പെടുന്നുണ്ട്. ഖരവധം കഴിഞ്ഞ ഉടനെയുള്ള നിലയിൽ ശ്രീരാമസ്വാമിയെ മകരമാസത്തിലെ തിരുവോണം നക്ഷത്രദിനം അമാവാസിക്ക് പ്രതിഷ്ഠിച്ചതാണെന്ന് വിശ്വസിച്ചു വരുന്നു. അന്നേ ദിവസമാണ് തിരുവോണപ്പട്ടത്താനം കൊണ്ടാടുന്നത്. യുദ്ധത്തിനായി ശൂർപ്പണകയുടെ ആവലാതി പ്രകാരം ഖരനയച്ച രാക്ഷസരെയെല്ലാം നിഗ്രഹിച്ച വിവരം ശൂർപ്പണക വരനെ അറിയിക്കുന്നു. അതിക്രോധത്തോടെ ഖരൻ 14,000 പടയോടുകൂടി തൃശിരസിനെയും ഭൂഷനെയും അതിക്കുന്നു. രാക്ഷസപടയുടെ രൂക്ഷമായ കോലാഹലം കേട്ട് ശ്രീരാമൻ സീതാദേവിയെ ഒരു ഗുഹയിലാക്കി ലക്ഷ്മണനെ കാവൽ നിർത്തി രാക്ഷസന്മാരോട് പൊരുതുവാൻ പോയി. ഈ ഗുഹ തിരുവങ്ങാട് ദേശത്തുള്ള പോക്കനശ്ശേരി എന്ന പറമ്പിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഒരിക്കൽ ഖരമതം കളിമധ്യേ രാമനെ പോരിന് വിളിച്ച ഖരനെ പിന്നെ ആരും കണ്ടിട്ടില്ലത്രേ. അതിനാലാണ് ഇവിടങ്ങളിൽ ഖരവധം കഥകളി കളിക്കാത്തത്. ഈ കാരണം കൊണ്ടും ഇവിടെയുള്ള ശ്രീരാമപ്രതിഷ്ഠ ഖരവധം കഴിഞ്ഞ ഉടനെയുള്ള നിലയിലാണെന്നും അനുമാനിക്കാം. ടിപ്പുവിന്റെ സൈന്യങ്ങൾ പീരങ്കിവേദികൾ പൊട്ടിച്ച് ഗോപുരവും ക്ഷേത്രമതിലും തകർത്ത് ഉള്ളിലോട്ട് നീങ്ങിയപ്പോൾ ക്ഷേത്രത്തിലും ക്ഷേത്രപ്പറമ്പിലും അഭയം തേടിയിരുന്നവർ ഭയപ്പെട്ട് തിരുവങ്ങാട് പെരുമാളെ ശരണം വിളി തുടങ്ങി. തത്സമയം ഒരാൾ കുതിരപ്പുറത്ത് കയറി കിഴക്കോട്ട് പോവുകയും ക്ഷേത്രത്തെ ഉന്നം വെച്ച് വരുന്ന ടിപ്പുവിന്റെ സേന കലഹിച്ച് ഭയങ്കരമായി അന്യോന്യം യുദ്ധം ചെയ്യുകയും നശിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഈ യുദ്ധസ്ഥലത്തിന് പെരുമ്പോർക്കുളം എന്നത് ചുരുങ്ങി പെരുംകുളം എന്ന് ആയെന്നും പറയപ്പെടുന്നു. ഉത്സവകാലത്ത് പെരുമാളുടെ പള്ളിവേട്ട പെരുംകുളത്ത് വെച്ചാണ് നടക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീരാമസ്വാമി തന്നെയാണ്. ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് പ്രതിഷ്ഠ. കൃഷ്ണശിലയിൽ തീർത്ത വിഗ്രഹത്തിന് 6 അടി പൊക്കമുണ്ട്. കിഴക്കോട്ടാണ് ദർശനം. നിൽക്കുന്ന രൂപത്തിൽ ശംഖും ചക്രവും ഗദയും താമരയും ധരിച്ചിരിക്കുന്ന ഈ പ്രതിഷ്ഠയെ തിരുവങ്ങാട്ട് പെരുമാളെന്നും വിളിക്കാറുണ്ട്. ഖരവധത്തിന് ശേഷം രൗദ്രഭാവമടങ്ങാത്ത ശ്രീരാമനാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിന് ചുറ്റും അല്പം താഴ്ന്നു നിൽക്കുന്ന മുഖമണ്ഡപത്തിന്റെ ഇടതുഭാഗത്തായിട്ടാണ് ശ്രീരാമദാസനായ ഹനുമാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തെക്ക് ഭാഗത്തുള്ള ഇടനാഴിയിലാണ് ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠ. അതിന് തൊട്ടടുത്തായി ഗണപതി പ്രതിഷ്ഠയും കാണാം. നമസ്കാര മണ്ഡപത്തിനും തിടപ്പള്ളിക്കുമിടയിൽ പടിഞ്ഞാറ് മുഖമായി സുബ്രഹ്മണ്യ പ്രതിഷ്ഠയുമുണ്ട്. മണ്ഡപത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ചെറിയ മരം കൊണ്ടുള്ള കൂട്ടിൽ ഭഗവതിയുടെ പ്രതിഷ്ഠയുമുണ്ട്. ഭഗവതിയുടെ സഞ്ചാരം ജനങ്ങൾക്ക് ഭയാജനകമായതിനാൽ മന്ത്രശക്തി കൊണ്ട് ഭഗവതിയെ കൂട്ടിലാക്കി ദിഗ്ബന്ധം ചെയ്ത് ചങ്ങല തളച്ചു എന്നാണ് ഐതിഹ്യം. വാദ്യക്കാരനായ മാര ബീജാക്ഷരങ്ങളുള്ള പാണികുട്ടി താൻ ദേവിയെ വരുത്താമെന്നും ശാന്തിക്കാരൻ നമ്പൂതിരി തത്സമയം അർപ്പിക്കുമെന്നും തർക്കിച്ചുകൊണ്ട് പാണികുട്ടിയപ്പോൾ ഈ ദേവിയുടെ സാന്നിധ്യം ഉണ്ടായെന്നും നിവേദ്യമൊരുക്കാൻ കഴുകിയാരി ഉടനെ ദേവിക്ക് നിവേദിച്ചുവെന്നും പറയപ്പെടുന്നു. ഇപ്പോഴും ആ നിവേദ്യത്തിലെന്ന പോലെ വേവിക്കാത്ത അരിയാണ് ദേവിക്ക് നിവേദിക്കുന്നത്. മുഖ്യമായ വഴിപാട് ദേവിക്ക് അരിയാണ്. അരിത്ലാവലെന്നാണ് ഇത് അറിയപ്പെടുന്നത്. അയ്യപ്പൻ, നാഗദേവതകൾ, ബ്രഹ്മരക്ഷസ്, ഗുരുവായൂരപ്പൻ,
ക്ഷേത്രം തന്ത്രിയുടെ ചില ദേവാരമൂർത്തികൾ എന്നിവരാണ് മറ്റ് ഉപപ്രതിഷ്ഠകൾ. കൂടാതെ വടക്കേടമെന്നും കിഴക്കേടമെന്നും പേരുള്ള രണ്ട് ശിവക്ഷേത്രങ്ങളുമുണ്ട്. വടക്കേടമാണ് ആദ്യമുണ്ടായത്. ഇവിടുത്തെ ശിവന്റെ രൗദ്രത മൂലം സമീപവാസികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴാണ് കിഴക്കേടം ക്ഷേത്രം അതിന് അഭിമുഖമായി പണിതത്. വടക്കേടം ക്ഷേത്രം കിഴക്കോട്ടും കിഴക്കേടം ക്ഷേത്രം പടിഞ്ഞാട്ടും ദർശനമായിരിക്കുന്നു. ക്ഷത്രിയനായ ശ്രീരാമൻ ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുത്ത ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ അത്രേ. ഇപ്പോഴും ഉച്ചപൂജയ്ക്ക് മുൻപായി ഒരു ബ്രാഹ്മണനെന്നും ഭോജനം കൊടുത്ത ശേഷം ഗ്രമാപിള്ള നടയിൽ ചെന്ന് തൊഴുത് ഭക്ഷണം കഴിഞ്ഞുവെന്ന് സ്വാമിയെ അറിയിക്കുന്നു. പെരുമാൾക്ക് മാത്രമായി വഴിപാടുകൾ കഴിക്കുന്നത് ദുർലഭമാണ്. കൂട്ടത്തിൽ ഹനുമാനെയും ഉൾപ്പെടുത്തും. പെരുമാൾക്ക് വലിയ വട്ടളം പായസം കഴിക്കുമ്പോൾ ഹനുമാന് അവിൽ നിവേദ്യമാണ് പ്രധാന വഴിപാട്. 18-ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ കേരളം ആക്രമിച്ച് ക്ഷേത്രങ്ങൾ നശിപ്പിച്ചപ്പോൾ ഈ ക്ഷേത്രത്തിനും നാശം സംഭവിച്ചിരുന്നു. എങ്കിലും ക്ഷേത്രം പൂർണ്ണമായി നശിച്ചു പോകാതെ രക്ഷപ്പെട്ടു. ഈ ക്ഷേത്രവളപ്പിൽ വെച്ചാണ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി ഉദ്യോഗസ്ഥരുടെ തദ്ദേശീയരുമായ പ്രമാണിമാരും തമ്മിൽ പല കൂടിക്കാഴ്ചകളും നടന്നതും പല ഉടമ്പടികളും ഒപ്പുവെച്ചതും. ഈ ക്ഷേത്രത്തിൽ പല താളിയോല ഗ്രന്ഥങ്ങളും സൂക്ഷിച്ചിരിക്കുന്നു. പല മനോഹരമായ ശില്പങ്ങളും തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിലെ വാർഷികോത്സവം എല്ലാ മേടമാസവും വിഷു ദിവസമാണ് നടക്കുന്നത്. ഉത്സവം ഏതാണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.